guys, welcome to our vlog again. Happy Christmas! Quiet's driving me insane. Silence rattles in my brain. Yeah, I gotta get away. Always waiting for the fall. So I built my towers tall. കൊച്ചു രണ്ടു ദിവസം മുന്നേ തല ഇടിച്ചു ചെറുതായിട്ട്. അതിനുശേഷം ഇങ്ങനെയാണ് ചിക്കന്റെ ഭംഗി നോക്കി ആസ്വദിക്കുന്ന അച്ചുചേട്ടൻ. അച്ചുചേട്ടനും ബീബുചേട്ടനും ആയിരുന്നു അന്നത്തെ ദിവസത്തെ ചിക്കൻ്റെ പരിപാടികള്. ഇത് 24th നൈറ്റ് ആണ് കേട്ടോ. അപ്പം നമ്മൾ ഉറങ്ങിയപ്പം 25th ഒരു 3:30 ഒക്കെ. ഇപ്പം അലച്ചു ചേച്ചിക്കും ചേട്ടനും ആയിരുന്നു ബീഫിൻ്റെ ഇത്. ഞാനും ബീഫ് വയ്ക്കുന്നതിൻ്റെയൊക്കെ ഒരു പരിപാടി. ഞാനും മിനു ചേച്ചിയും ആയിരുന്നു നെയ്ച്ചോറും. മിനു ചേച്ചിക്ക് ക്യാമറയുടെ ഫ്രണ്ടിൽ വരെ നാണോന്ന് മുമ്പത്തി ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ച് വോയിസ് ഓവറൊക്കെ കൊടുക്കണം. പക്ഷേ സംഭവം മ്യൂസിക് ഉണ്ടായിരുന്നു, നമ്മളന്ന് ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നു. അപ്പം അതുകൊണ്ട് വോയിസ് ഓവർ കൊടുത്താണ്. ശ്രുതിക്ക് സാലഡിൻ്റെ ഇതായിരുന്നു. അപ്പോൾ അതൊക്കെ അവൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ തക്കാളി മുറിക്കുന്നു, പിന്നെ വീണ്ടും അവരെ കാണിക്കുന്നു, പിന്നെ നമ്മൾ സത്യം പറഞ്ഞാൽ എനിക്ക് വല്യേച്ചി ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് ലച്ച ചേച്ചി അറിയിച്ചിട്ടില്ല. വല്യേച്ചി എങ്ങനെയാണോ അതുപോലെയാണ് ഇവിടെ ലച്ച ചേച്ചി. വല്യേച്ചി എൻ്റെ സ്വന്തം ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മൾ ക്രിസ്മസ് ആൻഡ് സെയിം ടു സെയിം റൈസ്. അപ്പോൾ അവിടെ ഈ ശ്രുതി തൈര് പിടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊക്കെ പറയായിരുന്നു, അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ബീഫ് ഇങ്ങനെ വീഡിയോ എടുത്ത് കാണിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ബീഫിൻ്റെ വീഡിയോ എടുത്ത് കാണിച്ചതാണ്. ചേട്ടനായിപ്പം കാണിക്കുക ആ സന്തോഷം. പിന്നെ എന്തുവാണ്, ദീപു ചേട്ടനും ചേട്ടനായിരുന്നു ഈ ചിക്കൻ്റെ. ചിക്കൻ നല്ല ടേസ്റ്റായിരുന്നു. അത് വേറൊരു കാര്യം. അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. ചേട്ടൻ പറയണം, ചേട്ടൻ പറയണം, അതിൽ ഇലയുണ്ട്, അത് അച്ചായിട്ട് ഇട്ടതാണ്, അത് കാണിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയായിരുന്നു. അവർ ബീഫ് നോക്കണം, ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ബീഫിൻ്റെ കാര്യം ഇങ്ങനെ മസാലയൊക്കെ ഇട്ട് അണ്ട ഇളക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിപ്പം മഞ്ഞപ്പൊടി ഇടുന്ന വീഡിയോ എടുക്കാൻ പറയുന്നതാണ്. ഇപ്പം മഞ്ഞപ്പൊടി ഇട്ട് ഇനി വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അകത്ത് വയ്ക്കും. അല്ല, അകത്ത് വയ്ക്കും എന്നല്ല, കുക്കറിൽ വെച്ചിട്ട് വയ്ക്കും. അങ്ങനെ പക്ഷെ അന്നത്തെ ദിവസം നല്ല രസമുണ്ടായിരുന്നു. ഒരിക്കലും നമ്മൾ മറക്കത്തില്ല, ഒരു മെമ്മറബിൾ ഡേ. വീട് മിസ് ചെയ്യും എന്നുള്ളൊരു വിഷമത്തിൽ ഇരിക്കാം. പക്ഷേ അന്നത്തെ ദിവസം വീട് അങ്ങനെ മിസ് ചെയ്തില്ല. പിന്നെന്തുവാണ്, ഇതൊക്കെ തന്നെ. ചിക്കൻ്റെ മെയിൻ ഷെഫും ബീഫിൻ്റെ മെയിൻ ഷെഫും ഒക്കെ കൂടി അവിടെ നിൽപ്പുണ്ട്. ഇതില് ബീഫും ഇതില് റൈസും. ഇതെൻ്റെ നെയ്ച്ചോറ്, എൻ്റെ അല്ല നമ്മുടെ നെയ്ച്ചോറ്, എൻ്റെ മിനി ചേച്ചിയുടെ. പിന്നെ ബീഫും ചിക്കൻ ഫ്രൈയും. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ മറന്നു, കഴിക്കാനുള്ള ധൃതിയിൽ അത് വിട്ടുപോയി. പിന്നെ ഇത് മറ്റേ ബീഫിൻ്റെ സൂപ്പാണ്. അതാണ് പറയുന്നത് കാണുന്നൊരു ചെറിയ കള്ളാണെന്ന് അതൊന്ന് സോഷ്യൽ മീഡിയ എടുക്കാൻ. അപ്പൊ നമ്മള് മലയിൽ പോവാണ് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ. നമ്മളെല്ലാരും പോവാണ്. നമ്മുടെ അടുത്തൊരു മല ഉണ്ട്, അപ്പൊ അങ്ങോട്ട് പോവാണ്. അപ്പൊ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു നോർത്തല ഹിൽസ് അങ്ങനെ എന്തോന്ന് സംഭവം, അവിടെ പോയതാട്ടാ നമ്മള്. എന്ന് വെച്ചാൽ ലൈക്ക് അന്ന് ബസ്സൊന്നും ഇല്ലായിരുന്നു ക്രിസ്മസ് ആയതുകൊണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു അടുത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നടന്നിങ്ങനെ പോവുകയാണ്. ഇതാണ് എൻട്രൻസ് നോർത്തല, അങ്ങനെ എന്തോ ആണ് സംഭവം. അപ്പം നമ്മൾ അങ്ങനെ എൻട്രൻസിലോട്ട് കയറി. ആ നോർത്തല ഫീൽസ് നല്ല രസമാണ്. അവിടെ നിന്ന് ഫുൾ വ്യൂ ഉണ്ട് അവിടുത്തെ. അപ്പം ഞാനും ചേച്ചിമാരും കൂടി ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കുന്നില്ല അവർ, അതാണ് ഞാൻ പറഞ്ഞത് നോക്കാൻ. ഈ മലയിൽ, ഈ മലയല്ല ഇത് ഫസ്റ്റ്. അപ്പം അതിൻ്റെ അപ്പുറത്ത് രണ്ട് മലയും കൂടെ ഉണ്ട്. അതിലേതിലൊന്നിലാണ് നമ്മൾ കയറിയത്. നമ്മൾ കയറിയ വിഷ്വൽസ് ഒക്കെ ഉണ്ട്. ഇപ്പം ചേട്ടൻ പറയാണ് പെട്ടെന്ന് ബാക്കി കാര്യങ്ങളൊക്കെ പറയേണ്ടതെങ്കിൽ ഞാനിങ്ങനെ നടക്കുന്നത് എങ്ങനെയാണ്. അപ്പം മിന്നു ചേച്ചി എന്നോട് പറഞ്ഞത് നീ അത് കാണിച്ചിട്ട് പറയും നമുക്ക് അതിലോട്ടാണ് പോകേണ്ടത് എന്നൊക്കെ പറയാൻ പറഞ്ഞിട്ട് വീഡിയോ എടുത്തതാണ്. ഇവിടെ ഫുള്ള് ഫിഷിംഗ് പോണ്ട്സ് ഉണ്ട്.
ആറ് പൗണ്ടാണ് മണിക്കൂറിന്. മിനിശേഷി ജോമോ ഞാനാണ് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇത് 25th അടുത്ത വീഡിയോ ഉണ്ട്. അപ്പോൾ 26th പുള്ളിക്കാരി ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇത് ചെറിയ ചെറിയ ഫോൺസ് ഉണ്ടോ ഞാൻ പറഞ്ഞില്ല. അപ്പം നമ്മൾ അതിൻ്റെ ഒരു ഫോണിൽ ഇങ്ങനെ താറാവും അറിയനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അവിടുത്തെ ആൾക്കാർ വന്ന് ഫീഡ് ചെയ്യുന്നതൊക്കെയാണ്. നല്ലൊരു ഏരിയ കേട്ടോ, കാമൺ ക്വയറ്റ്. നമ്മളിതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ അത് നൈറ്റ് ആയിപ്പോയതുകൊണ്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. ചുമ്മാ മുകളിൽ കയറുക, വ്യൂ കാണുക, ഇറങ്ങുക, അതായിരുന്നു സംഭവം. പക്ഷേ ഇപ്രാവശ്യം പോയപ്പോൾ നല്ലതുപോലെ എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് നടന്ന് പോകാനുള്ളൊരു 10 മിനിറ്റേ ഉള്ളൂ. 10 മിനിറ്റും ഇല്ലാന്ന് തോന്നുന്നു, നടന്ന് പോകാനുള്ള ദൂരമേ ഉള്ളൂ. ആ 25th നമുക്ക് ബസ്സൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഒരിടത്തും പോകാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ വിചാരിച്ചൊന്ന് അവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോയത്. ചെറിയൊരു പ്ലേ ഏരിയയാണ്, ചെറുതല്ല, വലിയ അത്യാവശ്യം വലുതാണ്. ഇത് വലിയ ആൾക്കാരും കളിക്കുന്നുണ്ടായിരുന്നു അവിടെ കയറിയിട്ട്. നല്ല രസം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് പോകാൻ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ പറഞ്ഞു ചേട്ടൻ കൊണ്ട് ചുറ്റി കാണിച്ചതരാന്ന് എൻ്റെ പുള്ളിക്കാരനാണ് കാണിക്കുന്നത്. അപ്പം അതാണ് ഈ ഫുള്ള് ആ ഒരു പ്ലേ ഏരിയ കംപ്ലീറ്റ്. ഇവിടെ ഒത്തിരി 3-4 മലകളുണ്ട്. അപ്പം അതിൽ ഒരു മലയിലാണ് നമ്മൾ കയറിയത്. ടൈം പോകും, പക്ഷെ നമ്മൾ ഇങ്ങനെ ചുറ്റി ചുറ്റി കയറാൻ പഠിച്ചിട്ട് നമ്മൾ ഷോർട്ട് കട്ടൊക്കെ എടുത്താൽ കയറുന്നത്. ചിറകി വീണാൽ താഴെ ഉരുണ്ടടിച്ച് വന്ന് വീണ് കിടക്കും, അത് വേറെ കാര്യം. അങ്ങനെ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. നല്ല രസമാണ് കേട്ടോ, അതിൻ്റെ ടോപ്പിൽ പോയി കഴിഞ്ഞാൽ വ്യൂ കാണാൻ നല്ല രസമാണ്. നമുക്ക് 4 സൈഡും കാണാമല്ലോ. നൈറ്റ് ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ലൈറ്റും ഫ്ലൈറ്റൊക്കെ ഇങ്ങനെ പോകുന്നതും ഫ്ലൈറ്റ് പോകുന്നതൊക്കെ കാണാൻ നല്ല രസമായിട്ട്. ഇതിൻ്റെ മുകളിൽ ഇപ്പം മുകളിലോട്ട് പോകുന്നതായിരുന്നു, അതായത് നമ്മൾ മുകളിൽ കയറിയിട്ട് വീണ്ടും വീഡിയോ എടുത്തതാണ്. ഇവിടെ നിന്നിട്ട് ചുറ്റും നല്ല രസമാണ്, കംപ്ലീറ്റ് കാണാം. നൈറ്റ് ആകുമ്പോൾ ഫുള്ള് ലൈറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ല. അപ്പം അതാണ് ഞാൻ ഇതിൻ്റെ കാര്യം ഈ വീഡിയോ എടുത്തിട്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാനേ വിട്ടു. ഈ സത്യം പറഞ്ഞാൽ നമ്മൾ ആ ഒരു എൻജോയ്മെൻറ്റിൽ ഞാൻ വീഡിയോ കംപ്ലീറ്റ് ചെയ്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നിട്ട് നമ്മൾ 2 റീൽ എന്തോ എടുത്തു. ഒരു റീൽ നമ്മുടെ കപ്പിൾ റീലും ഒരു റീൽ എൻ്റെ സിംഗിൾ റീലും ചേട്ടൻ എടുത്തുനിന്ന് ചേട്ടൻ ചുറ്റി കാണിക്കുകയാണ്. നമ്മൾ ഞാനും മിനി ചേച്ചിയും കൂടെ അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയിലായിരുന്നു. ചേട്ടൻ വന്നാലേ ഫോട്ടോ എടുക്കാൻ പറ്റൂ. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമായിരുന്നു. ലച്ചു ചേച്ചിയും ദീപു ചേട്ടനും മുകളിൽ വന്നില്ല. ചേച്ചിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ചേച്ചിയും ചേട്ടനും മുകളിൽ വന്നില്ല. ഞാനും മിനി ചേച്ചിയും സുമേശേട്ടനും അച്ഛനും ശ്രുതിയും കൂടെയാണ് ഇങ്ങനെ മുകളിൽ കയറിയത്. അപ്പം അവരവിടെ നിൽക്കുവാണ്. ഇങ്ങനെ ഫുള്ള് ഇതാണ്, ഫുള്ള് ഞാൻ പറയുന്നത് താഴെ ഇറങ്ങാൻ ചേട്ടൻ മുകളിൽ കയറി നിന്നിട്ടാണ് കാണിച്ചത്. ഇത് ഓരോ വ്യൂ പോയിൻറ്റ്സിനെ കുറിച്ചും പറയുന്ന അത് കഴിഞ്ഞിട്ട് ഇത് അവിടുത്തെ കഫേയാണ്. നമ്മൾ താഴെ ഇറങ്ങി നിശ്ചയമായിട്ട് ഈ വീഡിയോ എടുക്കുന്നത്. ഇതാണ് ഇവിടുത്തെ കഫേ, പക്ഷേ ഇന്നത് അടച്ചേക്കയാ. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലിലേക്ക് ഇടിച്ചു പൊട്ടിക്കുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.